السلام علیکم ورحمت اللہ وبرکاتہ അങ്ങനെ സുഹൈബ് റൂമി തങ്ങളുടെ കഥ എടുത്തുകെത്തി സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ തടഞ്ഞു വെച്ചു അല്ല ആക്രമിക്കാൻ ശ്രമിച്ചു ഓരോരോ ആളുകൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അവസാനം സുഹൈബ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു ഞാൻ നിങ്ങൾ എൻ്റെയും എൻ്റെ ഹിജ്റയുടെയും ഇടയിൽ വെറുതെ വിടണം പകരം ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം എൻ്റെ സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലേ അതിനേക്കാൾ മുമ്പ് അബൂജഹൽ എന്ത് പറഞ്ഞിരുന്നു അതൈനാ സൂലൂക്കൻ നീ ഞങ്ങളിലേക്ക് ഒരു ദരിദ്രനായിട്ടാണ് വന്നത് ഹഖീറൻ ലാ തംലിക്കു മിന ദുനിയാ ശയ്യൻ നിനക്ക് ഒരു വസ്തുവും ഉണ്ടായിരുന്നില്ല നിൻ്റെ മിൽക്കിൽ അങ്ങനെയാണ് വന്നത് പിന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് തടിച്ചു കൊഴുത്ത് പണക്കാരനായി എന്നിട്ട് ഞങ്ങൾ ഒഴിവാക്കി പോവുകയാണോ എന്ന് ദേഷ്യത്തോടെ ആര്യ അബൂജഹൽ ചോദിക്കുന്നു വരിമൽ അംഫു കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച ഒരു പ്രയോഗമാണ് വരിമൽ അംഫു പിന്നെ ദഹബ ബിഹിൽ ഖൈലു കുല്ല മദ്ഹബിൻ ഓക്കെ അല്ലേ അതും രണ്ടും എന്ത് തന്നെയാണ് അമിതമായി കോപം ഉണ്ടാവുക എന്നൊക്കെയാണ് ഇനി ബാക്കി നോക്കിയോ അപ്പോൾ നിങ്ങൾ പണം തരികയാണെങ്കിൽ വെറുതെ വിടുമോ എന്ന് ചോദിക്കുമ്പോൾ കാല കോമുന്ന ആം ആളുകൾ എന്ത് പറഞ്ഞു ആ ഞാൻ വെറുതെ വിടാം പക്ഷേ വക്കാല അബൂജഹൽ അബൂജഹൽ പറഞ്ഞു ഹൈഹാത്ത് ഒരിക്കലുമില്ല ഹൈഹാത്ത് പറഞ്ഞെങ്കിൽ ഇസ്മുഫീലാണ് അല്ലേ എത്ര വിദൂരം നീ പറയുന്ന കാര്യം എത്ര വിദൂരമാണ് ഒരു സാധ്യതയും ഇല്ല എന്നാണ് പറയുന്നത് ഇന്ന ഹാജത്തിനായില്ല മാലിക്ക ലൈസത്ത് അക്കല്ല മിൻ ഹാജത്തിനായില്ല നഫ്സിക്ക ഇന്ന ഹാജത്തിനായില്ല മാലിക്ക നിൻ്റെ സമ്പത്തിലേക്കുള്ള നിൻ്റെ സമ്പത്തിലേക്കുള്ള ഞങ്ങളുടെ ആവശ്യം ലൈസത്ത് അക്കല്ല അത് ഒട്ടും കുറവല്ല മിൻ ഹാജത്തിനായില്ല നഫ്സിക്ക ഇതിനേക്കാൾ നിൻ്റെ നഫ്സിലേക്ക് ഞങ്ങൾക്കുള്ള ആവശ്യത്തിനേക്കാൾ കുറവല്ല അതായത് നിൻ്റെ സമ്പത്തും ഞങ്ങൾക്ക് വേണം നിന്നെയും വേണം ഓക്കെ നോക്കിയോ ഫലനുമസിക്കന്നക്ക ഫിൽ അദാബി ഞങ്ങൾ നിന്നെ പിടിച്ചു വെക്കുക തന്നെ ചെയ്യും അംസക്ക യുംസിക്കു പറഞ്ഞെങ്കിൽ പിടിച്ചു വെക്കുക ഫലനുംസിക്കന്നക്ക ഓക്കെ ഫലനുംസിക്കന്നക്ക ഞങ്ങൾ നിന്നെ പിടിച്ചു വെക്കുക തന്നെ ചെയ്യും ഫിൽ അദാബി ഈ ശിക്ഷയിൽ ഹത്താ നഹുദ മാലക്ക ഞങ്ങൾ നിന്റെ സമ്പത്ത് എടുക്കുന്നത് വരെ സുമ്മനെത്തിയാല നഫ്സിക്ക പിന്നെ ഞങ്ങൾ എന്താക്കും നിന്റെ നഫ്സിൻ്റെ മേലിലും പെരുമാറും സുമ്മനെത്തിയാല നഫ്സിക്ക നിന്റെ സമ്പത്ത് എടുത്തതിന് ശേഷം നിന്റെ നഫ്സിനോട് ഞങ്ങൾ പെരുമാറും ഔ ത ഔ തമിൻ ദീനിക്ക ഏത് വരെ ഔ ബിമഗ്ന ഹത്ത നമ്മൾ പണ്ടോ പഠിച്ചിന് അല്ലേ ഔ ബിമഗ്ന ഹത്ത എന്ത് ചെയ്യും ആ മുല്ലാരഫീലിനെ മുൽമറായിട്ട് നസ്ബ് ചെയ്യുന്ന സാധനങ്ങളിൽ പെട്ടത് ഓക്കെ അല്ലേ വുജൂബൻ എന്ന നിലക്ക് ഔ ത ഔ തമിൻ ദീനിക്ക നിൻ്റെ ദീനിൽ നിന്ന് മടങ്ങുന്നത് വരെ ഇലാമാക്കുൻ താലേഹി നീ മുമ്പുണ്ടായിരുന്ന ഒന്നിലേക്ക് മടങ്ങുന്നത് വരെ ഞങ്ങൾ നിൻ്റെ നഫ്സിനോട് പെരുമാറും കാല സുഹൈബുൻ വഫി സൗതിഹി ഹുസ്നുൻ മുറുൻ കാല സുഹൈബുൻ സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വഫി സൗതി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുണ്ട് ഹുസ്നൻ ദുഃഖമുണ്ട് മുറുൻ കയ്പേറിയ ദുഃഖമുണ്ട് ഓക്കെ അപ്പോൾ കൈ വളരെ വിഷമത്തോടെ സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ലൗ ആശ അബ്ദുല്ലാഹിബിൻ ജദ്ആൻ ലമാ ബലഗ്തു മിന്നി മാതറ ലൗ ആശ അബ്ദുല്ലാഹിബിൻ ജദ്ആൻ നമ്മുടെ പണ്ടത്തെ നേതാവായിരുന്ന അബ്ദുല്ലാഹിബിൻ ജദ്ആൻ എന്ന മനുഷ്യൻ അതായത് അവർക്കിടയിൽ അറബികൾക്കിടയിൽ വളരെ അറിയപ്പെട്ടിരുന്ന വളരെ ധർമ്മിഷ്ഠനായ ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു ഒരു അബ്ദുല്ലാഹിബിൻ ജദ്ആൻ എല്ലാവരും നേതാവായി അംഗീകരിക്കുന്ന ഒരാളാണ് അപ്പോൾ അബ്ദുല്ലാഹിബിൻ ജദ്ആൻ എന്ന ആ മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ ലൗ ആശ അബ്ദുല്ലാഹിബിൻ ജദ്ആൻ അബ്ദുല്ലാഹിബിൻ ജദ്ആൻ എന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലമാ ബലഹത്തു എനിക്ക് എത്തുമായിരുന്നില്ല ലമാ ബലഹത്തു എനിക്ക് എത്തുമായിരുന്നില്ല മിന്നി എന്നിൽ നിന്ന് മാത്ര നിങ്ങൾ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് ഈ അവസ്ഥ എനിക്ക് എത്തുമായിരുന്നില്ല എനിക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുമായിരുന്നില്ല കാല അബൂജഹൽ അപ്പോൾ അബൂജഹൽ ദേശത്തോട് പറയുകയാണ് സനുൽ ഹഖുക ബി അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ ഫസ്കുന ഇലൈഹി ഇൻ സീത്ത സോറി ഫസ്കിന ഇലൈഹി ഇൻ സീത്ത അല്ലേ സനുൽ ഹഖുക ബി അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നിന്നെ അയക്കാം അതായത് നിന്നെയും ഞങ്ങൾ കൊന്നുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കാം അൽഹക്ക യുൽഹിക്കു പറഞ്ഞെങ്കിൽ ചേർക്കുക നേരെ വാക്കർത്ഥം അങ്ങനെയാണ് ചേർക്കുക സനുൽ ഹഖുക നിങ്ങളെ ഞങ്ങൾ ചേർക്കാം സനുൽ ഹഖുക നിന്നെ ഞങ്ങൾ ചേർക്കാം ബി അബ്ദുല്ലാഹിബിൻ ജദ്ആൻ ആരുമായിട്ട് അബ്ദുല്ലാഹിബിൻ ജദ്ആൻ്റെ അടുത്തേക്ക് ചേർക്കാം ഫസ്കിന ഇലേഹി ഫസ്കി ഷക്ക യഷ്കു പരാതി പറയുക ഫസ്കിന ഇലേഹി ഇൻസിത്തായിന് നീ എനിക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ എന്താക്കെ അബ്ദുല്ലാഹിബിൻ ജദ്ആൻ്റെ അടുത്ത് പോയിട്ട് ഖബറിൽ പോയിട്ട് ഞങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞോളൂ ഫസ്കിന ഇലേഹി അവനോട് അദ്ദേഹത്തോട് നിങ്ങൾ പരാതി പറയൂ ഞാൻ അറിഞ്ഞെങ്കിൽ ഞങ്ങളെക്കുറിച്ച്
അലസ്തും തസ്ഉമൂന അന്നന്നാസ യഹ്യൗന ഹയാത്തൻ സാനിയത്തൻ ബാദ ഹയാത്തിഹിം ഹാദിഹിൽ ഉല. അലസ്തും തസ്ഉമൂന, നിങ്ങൾ വാദിക്കുന്നവരല്ലേ, കളിയാക്കി പറയാണ്, നീ ആ ഖബറിൽ പോയിട്ട് എന്നെ അബ്ദുള്ളാബിൻ ജദാനെ കണ്ടാൽ മതി, ഖബറിൽ കാണുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം അബൂജഹൽ പറയാണ്, അലസ്തും തസ്ഉമൂന, നിങ്ങൾ വാദിക്കുന്നവരല്ലേ, സഅമ യസ്ഉമു വാദിക്കുക, അലസ്തും തസ്ഉമൂന, നിങ്ങൾ വാദിക്കുന്നവരല്ലേ, അന്നന്നാസ നിശ്ചയമായും ജനങ്ങൾ, യഹ്യൗന അവർ ജീവിക്കുന്നു, ഹയാത്തൻ സാനിയത്തൻ രണ്ടാമത്തെ ഒരു ജീവിതം, ബഹ്ദ ഹയാത്തിഹി മഹാദിഹിൽ ഉല അവരുടെ ഈ ഒന്നാമത്തെ ജീവിതത്തിന് ശേഷം രണ്ടാമത്തെ ജീവിതം ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരല്ലേ. അതുകൊണ്ട് ഫൽഖി അബ്ദുല്ലാഹിബിന് ജദാൻ, നീ പോയിട്ട് ഖബറിൽ പോയിട്ട് അള്ളാ അബ്ദുല്ലാഹിബിന് ജദാനെ കണ്ടുമുട്ടു, ഹുനാക്ക അവിടെ ഇൻഷീത്ത നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫാസ്കിനായി എന്നിട്ട് ഞങ്ങളെക്കുറിച്ച് അവനോ അദ്ദേഹത്തോട് നിങ്ങൾ പരാതി പറയൂ. കാല സുഹൈബ്, അപ്പോൾ സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൈഹാത്ത് ലൻ അൽഖാഹു, ഹൈഹാത്ത് നിങ്ങൾ പറയുന്നത് എത്ര വിദൂരമാണ്, ഒരു സാധ്യതയുമില്ല, ലൻ അൽഖാഹു, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കണ്ടുമുട്ടുകയില്ല, മീൻസ് ഞാൻ ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല. ഖദ് വഅദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം കണ്ടുമുട്ടൂല എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു ജദാനെ കണ്ടുമുട്ടൂല എന്ന് പറയാൻ കാരണം, ഖദ് വഅദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ നേതാവായ മുത്തുനബി എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അൽ ജന്നത്ത സ്വർഗത്തെ, വഹുവ ആരാണെങ്കിൽ ഈ അബ്ദുല്ലാഹിബ്നു ജദാൻ എന്നാൾ നമ്മുടെ നേതാവൊക്കെ ആയിരുന്നു ശരിയാണ്, പക്ഷേ ആരാണ് മുസ്ലിം ആയിരുന്നില്ല, അതുകൊണ്ട് വഹുവ ഫിന്നാർ, അദ്ദേഹം നരകത്തിലാണ്, അയാൾ മരിച്ചിട്ട് നേരത്തെ നരകത്തിലേക്കാണ് പോയത്, പക്ഷെ ഞാനിനി സ്വർഗത്തിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ കണ്ടുമുട്ടുകയില്ല. കാല അബൂജഹൽ, അപ്പോൾ അബൂജഹൽ പറഞ്ഞു, വഖദ് ഇസ്തഹസറ ബിഹിൽ ഖൈലു, ഇസ്തഹസറ ബിഹിൽ ഖൈലു, അതും നേരത്തെ പറഞ്ഞ അതേ അർത്ഥമാണ്, എന്ത്, അമിതമായി ദേഷ്യപ്പെടുക, ഇസ്തഹസറ ബിഹിൽ ഖൈലു അല്ലേ, ഇത് എടുക്കുന്നുണ്ടല്ലോ അല്ലേ, ഇസ്തഹസറ ബിഹിൽ ഖൈലു, അമിതമായി ദേഷ്യപ്പെടുക, അദ്ദേഹം അമിതമായി ദേഷ്യപ്പെട്ടിരുന്നു, ആ അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞു, എന്ത് പറഞ്ഞു, ഫസ്വത്താല സുഹൈബിൻ, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, സ്വത്താല സുഹൈബിൻ, സുഹൈബ് റളിയല്ലാഹുവിൻ്റെ മേലെ പരാക്രമം നടത്തി, സ്വത്ത് അക്രമം നടത്തുക, സ്വത്ത് വച്ച്, ഫസ്വത്താല സുഹൈബിൻ, സുഹൈബ് റളിയല്ലാഹുവിൻ്റെ മേലിൽ അക്രമം നടത്തി, വളറബ ഫി വജ്ഹിഹി, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കടിച്ചു, സുഹൈബ് റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്കടിച്ചു, വർബൻ അനീഫൻ, വളരെ പരുക്കമായ അടി, അനീഫൻ എന്ന് പറഞ്ഞെങ്കിൽ പരുക്കമായ, അനീഫൻ പരുക്കമായ, അലാ തസ്മഊന യാ മഅശറ തൈം, ഇന്ന സയ്യദക്കും അബ്ദുല്ലാഹിബ്നു ജദാൻ ഫിന്നാർ വഇന്ന അബ്ദുഹു ഹാദ റൂമിയ സയസീറു ഇലൽ ജന്ന മാ റഅയ്തുക അൽയൗമ ഹംകൻ വലാ ഹുർഖ. ഓക്കേ, അലാ തസ്മൗന യാ മഹ്ശറത്തീം, ഓ തീം ഗോത്രക്കാരെ, അലാ തസ്മൗന, നിങ്ങൾ കേൾക്കുന്നില്ലേ, യാ മഹ്ശറത്തീം, ഓ തീം ഗോത്രക്കാരെ, തീം താണ്ടാവും, സോറി ഇവിടെ ഫൂട്ട് നോട്ടിൽ കാണുന്നില്ല. ഓക്കെ, അലാത്ത അലാ തസ്മൗന യാ മഹ്ശറത്തീം, ഓ തീം ഗോത്രക്കാരെ, നിങ്ങളെ കേൾക്കുന്നില്ലേ, ഇന്ന സയ്യദക്കം, തായണ്ട തൈമബിന് മുറത്തബിന് കാബബിന് ലൊയീബിന് ഖുറൈസ് ജദ്ദു ജാഹിലീൻ മിൻ നസലിഹി അബൂബക്കർ സിദ്ദീഖുറുള്ളാഹു വതൽഹത്തു സഹാബിയാനി. ഓക്കെ, ആ തൈമ എന്ന് പറയുന്ന ആളാരാണ്, അതങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പേരുള്ള ആളാണ്, പിന്നെ അദ്ദേഹത്തെ അവരുടെ ആ തൈമിൽപ്പെട്ട ആളാണ് ആര്, അബൂബക്കർ സിദ്ദീഖുറുള്ളാഹു, അതേപോലെ ത്വൽഹ റളിയല്ലാഹു അൻഹു, അവർ രണ്ടുപേരും സഹാബികളായിരുന്നു. ഓക്കെ, അപ്പോൾ ഏതായാലും തൈമ ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു അബ്ദുല്ലാഹിബ്നു ജദ്ആൻ. അപ്പോൾ അബൂജഹൽ അവരെ പ്രൊവോക്ക് ചെയ്യുകയാണ്, എന്ത്, അലാ തസ്മൗന യാ മഅശറത്തി, മോ തീം ഗോത്രക്കാരെ, ഇന്ന സയ്യിദക്കും അബ്ദുല്ലാഹിബ്നു ജദ്ആൻ, നിങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ജദ്ആൻ ഫിന്നാർ നരകത്തിലാണ്, വൈന അബ്ദഹു ഹാദ റൂമിയ റോമക്കാരനായ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അടിമ സയസീറുൽ ജന്ന സ്വർഗത്തിലേക്കും ആയിത്തീരും എത്തിത്തീരും എന്ന് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ. മാ റഅയ്തു കല്യൗമി, ഇന്നത്തെ ദിവസം പോലെ ഞാൻ കണ്ടിട്ടില്ല, ഹംകൻ ഒരു വിഡ്ഢിത്തം, മറ്റൊരു ദിവസവും കണ്ടിട്ടില്ല, വലാ ഹുർക്കൻ, ഹുർക്ക് ഹുർക്ക് എന്നല്ല പറഞ്ഞെങ്കിൽ ഒരർത്ഥം വിഡ്ഢിത്തം മണ്ടത്തരം, ഹുർക്ക് അതേപോലെ ഹുംക്ക് രണ്ടും മണ്ടത്തരം എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ, അപ്പോൾ ഇന്നത്തെ ദിവസം പോലത്തെ ഇത്ര ഒരു പാപ്പരത്തം പിടിച്ച മറ്റൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്ര മതി നിങ്ങൾക്ക് ഇൻഷാല്ലാ, ഒന്ന് അർത്ഥം വെച്ച് പിന്നെ ഇന്നത്തെ പാർട്ടിനെ ഇന്നെടുത്തത് മാത്രം എല്ലാവരോടും, ഇന്നെടുത്ത് എത്ര ഉണ്ടാവും,
അഞ്ച് മിനിറ്റിൻ്റെ സാധനം എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ഇന്നത്തേന് മാത്രം ഒന്ന് എന്ത് ചെയ്യുക, മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, പദം ബൈ പദമല്ല, പിന്നെ ജുംല ജുംല ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ പീരിയഡിൽ നിന്ന് ചെയ്യാം, പിന്നെ ഇല്ലെങ്കിൽ രാത്രി 10 മണിക്ക് മുന്നായിട്ട് ചെയ്തേച്ചാൽ മതി. ഓക്കെ, അത്ര ഉണ്ടാവുകയുള്ളൂ. ഓരോരു സെൻറ്റൻസ് ആയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അതിന് സമയം വെക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ പണിയുണ്ട്, അത് 10 മിനിറ്റ് കറക്റ്റ്. ഓക്കെ, ആദ്യം ഒന്ന് രണ്ടു വട്ടം അർത്ഥം വെക്കുക, എന്നിട്ട് ഇത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.